യുദ്ധങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ നാം എന്തുമാത്രം വികാരനിർഭരരാകുന്നു. അങ്ങനെയെങ്കിൽ ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാൾക്ക് നമ്മോട് എന്തുമാത്രം കാര്യങ്ങൾ പറയാനുണ്ടാകും. ഈ സ്വാതന്ത്ര്യദിനത്തിൽ അങ്ങനെ ഒരാളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഒരാൾക്കാരുടെ ശരീരം കക്കും കഴുകും തിന്നും, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കായലിൻ്റെ തീരത്തും വെള്ളത്തിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിടന്ന് വെടികൊണ്ടും മരിച്ചു കിടന്നാൽ അവിടെ കിടക്കും. അവിടെ കിടന്ന് കാക്കയും മരുന്നും കൊണ്ടു കാലും കൈയൊക്കെ ഒടിഞ്ഞ് ബോംബ് പൊട്ടിയാൽ ആളൊക്കെ മുറിഞ്ഞു പോകും. പാരതന്ത്രത്തിൻ്റെ ഇരുളിൽ നിന്നും പ്രകാശമായൊരു ആകാശവും ഭൂമിയും സ്വാതന്ത്ര്യവും നമുക്ക് സമ്മാനിച്ച ധീര പോരാളികളുടെ പിൻഗാമിയായി നമുക്ക് മുൻപിൽ ഇരിക്കുന്നത് ശ്രീ ടി എം ജോൺ സാറാണ്. സർ, നമസ്കാരം. ഭാരതം ഇന്ന് 75th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. രണ്ട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യയുടെ കാവൽക്കാരനായിരുന്ന അങ്ങയുടെ മുൻപിലായിരിക്കുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ സാർ ഒന്ന് പരിചയപ്പെടുത്താമോ? 1962 ഡൽഹിയിൽ ചേർന്നത്. ആദ്യം ട്രെയിനിങ് നടന്നത് രാജസ്ഥാനിലാണ്, കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത്. രണ്ടാമത് പാരാട്രൂപ്പറാണ് ഞാൻ. അപ്പോൾ പാരയുടെ ട്രെയിനിങ് എല്ലാം ആഗ്രയിലായിരുന്നു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കൊല്ലമാണ് 65 യുദ്ധം, പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഞാൻ ഫ്രണ്ടിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓസിയുടെ ADC ആയിരുന്നു. ഓസി ഏറ്റവും ഫ്രണ്ടിലായിരുന്നു, അതിൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. പുള്ളിക്കുള്ള വെൽഫെയർ കാര്യങ്ങളും ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത്, പാകിസ്ഥാനുമായിട്ട് കിട്ടിയ ഞങ്ങൾക്ക് ഒരു കരിമ്പം തോട്ടത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കരിമ്പം തോട്ടം എന്ന് പറയുമ്പോൾ ഒന്നുമില്ലല്ലോ, പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ. സാധാരണ യുദ്ധത്തിലെ ഒന്നിലെ കുഴി അല്ലെങ്കിൽ മരങ്ങൾ അല്ലെങ്കിൽ ലൈഡ് മല അതിൻ്റെ പുറകിലാണ് ഒളിക്കേണ്ടത്, അല്ലെങ്കിൽ ബോംബ് വന്ന് നേരിട്ട് പിടിവിച്ച്. അന്ന് നേരിട്ടുള്ള യുദ്ധമായിരുന്നു, ഇപ്പോഴത്തെ യുദ്ധമൊക്കെ ഇൻഡയറക്റ്റാണ്, മറ്റേ നേരിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് ബലമായിട്ട് അറ്റാക്ക് ചെയ്ത് കയറി പിടിക്കുകയും വലിക്കുകയും അവരെ കൈദിയായിട്ട് കുറ്റപ്പള്ളിയായിട്ട് പിടിച്ച് ഞങ്ങളെല്ലാം അവിടെ കൈ നാടൊക്കെ കെട്ടിയിടുമായിരുന്നു. അവിടെ 65 അങ്ങനെ തന്നെ ഉണ്ടായി. പക്ഷേ ഞങ്ങൾക്ക് ആ കരിമ്പം തോട്ടത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ശരിയാകാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം മാറി വേറെ സ്ഥലത്ത് പ്രൊട്ടക്ഷനുള്ള സ്ഥലത്ത് ആണ് യുദ്ധം ചെയ്തത്. അപ്പോൾ ആ യുദ്ധത്തിൽ കുറേ പേര് മരിച്ചു പോകണം, മരിച്ചിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മരിച്ചു പോയവരൊന്നും ഞങ്ങൾ എടുക്കാനോ പിടിക്കാനൊന്നും ഫോണില്ല കേട്ടോ. അതിനൊക്കെ പ്രത്യേക ആൾക്കാർ പുറകിലുണ്ട്. മരിച്ചു പോയവരുണ്ട്, കാല് കൈ ഒഴിഞ്ഞവരുണ്ട്, വെടികൊണ്ട് ബോംബ് പൊട്ടിയ ഒരാളൊക്കെ കഷണമായി പോകും. അപ്പം ഞാനൊക്കെ യുദ്ധം കഴിഞ്ഞിട്ടാ പിന്നെ ഞാൻ എടുക്കാനും പിടിക്കാനും ഒക്കെ ജയിപ്പിക്കാനും ഒക്കെ കൊണ്ട് കാലും കൈയെല്ലാം പറക്കി കുട്ടികൾക്ക് കുഴി ഞാനവിടെ കുഴി ചെയ്തിട്ടുണ്ട്. ആ ഒരു യുദ്ധം അങ്ങനെ ഞങ്ങൾ അവസാനിച്ചു, വിജയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2021 പാകിസ്ഥാനുമായിട്ട് നല്ല ഒരു ഏറ്റുമുട്ടലുണ്ട്. അത് ഞാൻ പാരഷ്യൂട്ട് ജമ്പ് ചെയ്താണ് ഡാക്കായി പോയി ചാടിയത്. സാറ് പാരഷൂട്ടിൽ ജമ്പ് ചെയ്തെന്ന് പറഞ്ഞു, അപ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ? ആ പാരഷൂട്ടിന് ട്രെയിനിങ് ഹാർഡ് ട്രെയിനിങ്. അതിനുള്ള ട്രെയിനിങ് ആൾ നല്ല കണ്ടീഷനായിരുന്നു. ചെറിയ തൊഴിലൊന്നും പോരാ, ഒരുപാട് മതിൽ കയറി ചാടാറുണ്ട്. അതിൽ നിന്നെ വടങ്ങ് പോയി ചങ്ങോളം പോയില്ല, കൊന്നത്തെങ്കിലും മോളിൽ ചാടാൻ പറയും. അരക്കിയ ഒരു വടം കിട്ടിയേക്കുക, ആ വടത്തെ കുളത്തിയിട്ടേക്കുക, നമ്മൾ ചാടയിലിറങ്ങണേ. അപ്പോൾ ആ ചാടയിൽ കൂടെ പയ്യെ വരുള്ളൂ, പക്ഷെ ചാടാൻ ആർക്കും സമ്മതം ഉണ്ടാവില്ല, കാരണം അത് ഓപ്പണാണ്. ഇവിടെ അര കെട്ടിയിട്ടുണ്ടെങ്കിലും ധൈര്യം കിട്ടില്ല. അപ്പോൾ അങ്ങനെ പല പ്രാവശ്യം ചാടിയൊക്കെ അതിന് പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ ജമ്പാണ് ചെയ്യാൻ മനസ്സുണ്ടെന്ന് കണ്ടാൽ മാത്രമാണ് കാര്യത്തിൽ ശരിയായ ജമ്പിങ്ങിന് കൂടുതലും. അങ്ങനെ ഒരു 40-50 പേര് ഇടക്കോട്ട പ്ലെയിനിൽ പോയിട്ട് രണ്ട് സൈഡിൽ ലൈനായിട്ട് നിന്നിട്ട് നമ്മളെ പാരഷ്യൂട്ടിൽ കൊളുത്തിയിട്ടേക്കും അവിടെ പ്ലെയിനിൽ കൊളുത്തിയിട്ടേക്കും.
അത് നമ്മൾ ഓരോരുത്തരും 1, 2, 3 എന്നും പറഞ്ഞിങ്ങനെ തള്ളി തട്ടി അങ്ങ് ചാടിക്കൊള്ളണം. ഒരു കുഴപ്പമില്ല, കുട അങ്ങനെ നിവരാതെ വന്നാൽ സംഗതി പോകാം. അപ്പോൾ എക്സ്ട്രാ കുടയുണ്ട്, 10 മിനിറ്റിനകം നിവരും. കാരണം നമ്മൾ പാരഷൂട്ടിൻ്റെ കവറെല്ലാം അങ്ങോട്ട് എടുക്കുക പ്ലെയിനിലേക്ക്, അത് പിന്നെ പൊട്ടി പിഴിഞ്ഞ് ഇതായിട്ട് പിന്നെ പോയിരുന്ന വഴിക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക, അല്ലെങ്കിൽ വെള്ളത്തിലാണ് പോകണമെങ്കിൽ അല്ലെങ്കിൽ കിണറ്റിലാണ് പോകണമെങ്കിൽ ലൈനും കമ്പിയിലാണെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. വന്ന് ചാടണ ജമ്പിക്ക് ചാടണതിനൊക്കെ ഒരുപാട് ട്രെയിനിങ് ഉണ്ട്. 2 കാലും ചേർന്നിരിക്കണം, അത് റൂള് ചെയ്യണം. റൂളിങ് ഒത്തിരി പ്രശ്നമാണ്, കാല് തൊടാവുള്ളൂ, അരി മുട്ടോടി നല്ല സ്പീഡുണ്ട്. താഴെ വരുമ്പോഴത്തേക്കും ഭൂമിയിലേക്ക് നല്ല വലിയ വണ്ടിയും ആയുധങ്ങളും ഇതെല്ലാം ആയിട്ട് യുദ്ധത്തിന് ഡാക്കായയുടെ 10 കിലോമീറ്റർ ഇപ്പോൾ ഒരു പാടത്ത് ചെന്ന് രാത്രി ചാടി. 100 ആൾക്ക് ഒരു കുഴപ്പവും പറ്റാതെ രാത്രി സമയത്താണെങ്കിൽ എല്ലാവരും രക്ഷപ്പെട്ടു. അവിടെ ചാടിച്ചു പോകണം, അതിൻ്റെ പൊസിഷൻ എടുത്തിട്ട് അവിടെ നിന്നാണ് യുദ്ധം ചെയ്തത്. യുദ്ധമെന്ന് കേൾക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നല്ല ഭയമാണ്. എന്നാൽ അതിനെയൊക്കെ ധീരതയോടെ നേരിട്ട ഒരു സാറിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരിയേറെ അഭിമാനവും സന്തോഷവുമുണ്ട്. വാസ്തവത്തിൽ പട്ടാളത്തിൽ ചേരാനായിട്ട് സാറിന് പ്രചോദനമായത് എന്തായിരുന്നു? വീട്ടിൽ നിന്ന് സമ്മതിച്ചിരുന്നോ? വീട്ടിൽ ആരും സമ്മതിച്ചില്ല, ഞാൻ പറഞ്ഞില്ല. നമ്മളെ അയൽവക്കത്ത് ഒരു സീനിയർ പട്ടാളക്കാരനുണ്ടായിരുന്നു. ആ പുള്ളിയുടെ പോക്കും വരവും അത് ഇതുകൊണ്ടാണ് എന്നെ ആഗ്രഹിച്ചത്. പിന്നെ വീട്ടിൽ പട്ടാളത്തിൽ പോകണമെന്നൊന്നും വിചാരിച്ചു. ഞാനും വേറൊരു കൂട്ടുകാരനോടെ കൂടി ഞങ്ങളിങ്ങനെ പറഞ്ഞു, അവിടെ റിക്രൂട്ട്മെൻ്റ് നമുക്കൊന്ന് പാടാതെയും കൊടുത്തു. ആ പുള്ളിയും പറഞ്ഞില്ല, ഞാനും പറഞ്ഞില്ല, വീട്ടിലൊന്നും പറഞ്ഞില്ല. അവരോടും പറഞ്ഞു ഞങ്ങളെ പോയിട്ടുണ്ടെന്ന് പറയാൻ. എറണാകുളത്ത് എന്ത് ചെയ്യും? ഇപ്പം നമുക്ക് എന്നെ എടുത്തു, എൻ്റെ കൂട്ടുകാരനെ എടുക്കുകയില്ല. അന്ന് ഏജ് ഓവറായി. എന്നെ എടുത്ത കൈയോടെ തന്നെ പുള്ളിയെ കളിക്കുന്നു. ആഗ്രഹിക്കേണി സെൻറ്ററാണ്. അന്നേരം ഞാൻ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ പിന്നെയാണ് വീട്ടുകാരാണ്. ഉള്ള സമയം കൂടെയില്ല. അപ്പം ഞാൻ പറഞ്ഞ പേടിക്കാനൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ കയ്യിലെ സ്വർണ്ണ കാലത്തൊക്കെ ഉണ്ടാകുന്ന മോഡലൊക്കെ ആ കൂട്ടുകാരനെ കൊടുത്തു വിട്ടു. അപ്പം ഇവിടെ വീട്ടിൽ കിടന്ന് ബഹളവും പ്രശ്നമൊക്കെ ആയിരുന്നു. പിന്നെ പട്ടാളത്തിൽ പ്രചോദനം എന്ന് വെച്ചാൽ, പട്ടാളത്തിൽ നമ്മൾ ആൾക്കാരെങ്ങനെ സംഘടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് പേടി തോന്നണില്ല. ആ സമയത്ത് നമുക്ക് ആ ശത്രുവിനോട് കീഴ്പ്പെടുത്തണം, അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്ത പട്ടാളത്തിൽ ചേരണ ഏത് വഴിയിലും ആകാശത്തേക്കൂടിയും ഭൂമിയിൽ കൂടി മണ്ണടിയും ജീവൻ കളയാൻ തയ്യാറാണ് എന്നും പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത അതിനകത്ത് തന്നെ അതുപോലെ പുറകോട്ട് മാറാൻ പറ്റില്ല. അന്നേരം എന്താ ഇല്ല, എനിക്ക് ദൈവാനുഗ്രഹമാണ് എൻ്റെ യുദ്ധം 65 യുദ്ധത്തിൽ എൻ്റെ അടുത്ത് അപ്പുറം ഇപ്പുറം നിന്നവർ മരിച്ചു പോയിട്ടുണ്ട് വെടിയുകൊണ്ട്. സാറിപ്പോൾ പറഞ്ഞല്ലോ യുദ്ധത്തിൽ അപ്പുറം ഇപ്പുറം നിന്നവർ വെടിയേറ്റ് മരിച്ചു വീണെന്ന്. അപ്പോഴുണ്ടായിരുന്ന മാനസികാവസ്ഥ സാറൊന്ന് വിവരിക്കാമോ? അതെ, അത് പറഞ്ഞാലേ മാനസികാവസ്ഥ മരിച്ചു വീഴുന്നേക്കാർ അതിനെ ശ്രദ്ധിക്കാനോ അതിനെ നോക്കുകയും ചെയ്യണ്ട എന്നാണ് ഓർഡർ. നമുക്ക് അടുത്ത ശത്രുവിനെ നേരിടുക, ശത്രുവിനെ വരുത്തുക. നമ്മൾ ചത്താലും നമ്മൾ മരിച്ചാലും നമുക്കുള്ളിൽ ഉണ്ടായത് നമ്മൾ പോയല്ലോ. അടുത്ത് നിൽക്കുന്ന പോയി അവനെ ശുശ്രൂഷിക്കാൻ പോകാൻ വേറെ ആളുണ്ട്, അതിൻ്റെ പുറകെ ഒരാളുണ്ട്, അവർ വന്ന് ചെയ്തോളൂ. അതിൻ്റെ പുറകെ നടക്കാൻ പാടില്ല, അവരെ പുറകെ വന്നാൽ നമ്മളും പിടികൂടിയോ? അത് 65 സംഭവം. എൻ്റെ അപ്പുറം ഇപ്പുറം നിന്ന് 100 പേര് മരിച്ചതൊക്കെ ഞങ്ങളുടെ ബറ്റാലിൻ്റെ 1000 പേരിൽ 100 പേരാ 65 മരിച്ചത്. 71 വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ജമ്പ് ചെയ്തതെല്ലാം സുഖമായിട്ട് യുദ്ധമൊക്കെ നടന്നു. അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും ചില കൂട്ടുകാരനാണെങ്കിലും അത് അത് വേറെ ആളെ നോക്കിക്കൊള്ളും. നമ്മൾ അതിനെ പറ്റി നോക്കാൻ പോകരുതെന്ന് ആ ഓർഡർ പോകുകയില്ല. ഇത് മരിച്ചു കിടക്കുന്നവരൊന്നും തൽക്കാലം ഒന്നും എടുക്കുകയില്ല. കാലും കൈയൊക്കെ ഒടിഞ്ഞ് ബോംബ് പൊട്ടിയാൽ ആളൊക്കെ മുറിഞ്ഞു പോകും. കാലും കൈയൊക്കെ പെറുക്കി കൂട്ടി പിന്നെ ദഹിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് സീസ് യുദ്ധം കഴിയുമ്പോൾ പിന്നെ മാന്തി എടുത്ത് പിന്നെ അവരോടെ ദഹിപ്പിക്കുകയോ പൂജ അനുസരിച്ച് ഒക്കെ ചെയ്യും. പിന്നെ പട്ടാളക്കാരുടെ ശരീരം കക്കും കഴുകും തിന്നും, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. എല്ലാവരുടെയും നല്ല പറഞ്ഞ് കുറേ പേരുടെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കായലിൻ്റെ തീരത്തും വെള്ളത്തിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിടന്ന് വെടികൊണ്ടും മരിച്ച് കിടന്നാൽ അവിടെ കിടക്കുകയുള്ളൂ. യുദ്ധം തീർന്നെങ്കിലേ അതിനെ എടുക്കാൻ പറ്റുള്ളൂ. അവർ എടുക്കാൻ പോയാൽ അവിടെ വെടികൊണ്ട് പിന്നെ അവനും ചാവും. അതുകൊണ്ട് അവിടെ കിടന്ന് കാക്കയും മരുന്നും കൊണ്ടും കാക്കയും മരുന്ന് ആളെ എടുത്തുകൊണ്ട് പോകണം കഴുകനും പറ്റി ആടുകൾ ആളെ എടുത്തുകൊണ്ട് പോകാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അത്ര വലിയ കഴുകനും പക്ഷികൾ വലിയ അതൊക്കെ ആളെയും കൊണ്ട് പോകും. അത് അങ്ങനെ കൊത്തി കുറച്ച് തിന്നും പെട്ട ആൾക്കാരുടെ അങ്ങനെ
കുറേ ചിലർക്ക് അങ്ങനെ പറ്റും, അതിപ്പോൾ അറിഞ്ഞോണ്ടൊന്നും അല്ല, എടുക്കാൻ മേല അവരെല്ലാം മുന്നം വെച്ചിട്ട് ഡെഡ് ബോഡി എടുക്കാൻ വരുമെന്നുണ്ടെങ്കിൽ അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുന്നം വെച്ചോണ്ടിരിക്കുക, അവിടെ ചെന്നാൽ ചെന്ന് പെട്ടെന്ന് അപ്പോൾ അവിടെ കിടന്ന് മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും കാക്കുള്ളൂ. സാറെ, ഞങ്ങൾ പട്ടാളച്ചിട്ട എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അപ്പോൾ പരിശീലന കാലഘട്ടം അത്ര കഠിനമായിരുന്നോ? അത് പൂർത്തീകരിക്കാനാവാതെ തിരിച്ചു പോകുന്നവരെ കുറിച്ചും കേട്ടിട്ടുണ്ട്. പട്ടാളച്ചിട്ട എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാരുണ്ടാക്കിയ ചിട്ടകളാണ്, അത് കഠിനമാണ് എല്ലാ കാര്യത്തിലും. നമ്മൾ ഒരു ദിവസം സീനിയറായിട്ട് ചേർന്നവനെ നമ്മൾ അറ്റൻഷനായിട്ട് സാവധാനം സെല്യൂട്ടല്ല, സാവധാനത്തിൽ നിന്നും സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരു ബാത്റൂമിൽ പോകണമെന്ന് വെച്ചാലും കമാൻഡർ ഓർഡർ ഇല്ലാതെ പോകാൻ പറ്റുള്ളൂ. സമയം തെറ്റിയ ശിക്ഷ, അതുപോലെ ലീവിൽ വന്നാലും ആ സമയത്ത് ചെന്നില്ലേ ശിക്ഷ കിട്ടും. പിന്നെ പട്ടാളത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവിടെയുണ്ട് ജയിൽ, പട്ടാളത്തിൽ തന്നെ ജയിലുണ്ട്, ജയിലിൽ ക്വാർട്ടർ ഗാർഡ് ഉണ്ട്, അതിനകത്തിട്ട് ശിക്ഷിക്കും. അതുകൂടാതെ കോർട്ട് മാർഷൽ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ എന്നാ പറഞ്ഞത്, കോർട്ട് മാർഷൽ എന്ന് വെച്ചാൽ പട്ടാളത്തിൽ നിന്ന് വിടുക, ശിക്ഷ കൊടുത്ത് വിടും. സാറ് ഇപ്പോൾ പറഞ്ഞല്ലോ കോർട്ട് മാർഷലിനെ കുറിച്ച്, അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും കൂടെ ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ? അത് കോർട്ട് മാർഷൽ എന്ന് പറഞ്ഞാൽ പട്ടാളത്തിലെ വലിയ തെറ്റ് ചെയ്യുന്നവനെ പട്ടാളത്തിൽ നിന്ന് വിടാനായിട്ട് ഉള്ളൊരു ശിക്ഷയാണ്. ആ ശിക്ഷ കൊടുത്ത് വീട്ടിലേക്ക് വിളിച്ചുമാ പറഞ്ഞ് വിടുകയല്ല, അതിനാ കോർട്ട് മാർഷൽ ചെയ്യുക വെച്ചാൽ അവൻ പറഞ്ഞ് വീട്ടിൽ വിടുക, അതാണ്. അത് അവിടെ ഒരുപാട് വിഷമിപ്പിച്ച് വിടാ പിറ്റു എന്നൊക്കെ പറയും, ഒരുപാട് കഷ്ടപ്പെടുത്തി ഓടിച്ചും ചാടിച്ചും ആ പിറ്റും ചുമട് ഒഴിപ്പിച്ചും അവനെ കഷ്ടപ്പെടുത്തി ദുരിതപ്പെടുത്തി ഒടുക്കം പറഞ്ഞ് വീട്ടിൽ വിടും. സാറേ, ഞങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ശിക്ഷ കിട്ടുന്നവരുടെ ബാഡ്ജും കോട്ടുകളും എല്ലാം അഴിച്ച് ഓരോന്നോരോന്നായി മാറ്റുന്ന സങ്കടകരമായൊരു കാഴ്ച കണ്ടിട്ടുണ്ട്, അപ്പോൾ അത് വാസ്തവത്തിലുള്ളതാണോ? കോർട്ട് മാർഷൽ ചെയ്ത് പോകുന്നവരുടെ ഡ്രസ്സും പട്ടാളത്തിൽ നിന്ന് തന്ന സാധനവും എല്ലാം റിട്ടേൺ ചെയ്യണം, അത് നിയമമാണ്. കാരണം അവിടുന്ന് യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഒരു ബാഡ്ജ് തരും, എവിടെ എത്ര കൊല്ലമായാലും ചീഞ്ഞ് അഴിഞ്ഞ് പുറത്ത് പോകില്ല, അതിന് നമ്പറും ഉണ്ട്, ഇത്ര നമ്പർ ഇന്ന ആൾ, അതാണല്ലോ ആറുമാസം ഒരു കൊല്ലം കഴിഞ്ഞിരുന്ന അതിനകത്ത് നിന്ന് കാളയെടുക്കുമ്പോഴും ഇന്ന ആളാന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളവർ കയ്യെ കെട്ടിയേക്കുക, അത് ദ്രവിച്ച് പോവില്ല. സ്റ്റീലിൻ്റെ ഒരു ചക്രം പോലെ ഇങ്ങനെ ഒരു സാധനം അതിൽ നമ്മുടെ നമ്പർ ഉണ്ട്, ആ നമ്പർ കണ്ടാണ് ആളെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കോർട്ട് മാർഷൽ ചെയ്ത് പോകുന്നവരുടെ സാധനങ്ങൾ അവർ തന്നായിരിക്കുന്ന സാധനം എല്ലാം റിട്ടേൺ ചെയ്യും. സാറിൻ്റെ ഈ ഫോട്ടോയിൽ ഞങ്ങൾ ഒരുപാട് മെഡലുകൾ കാണുന്നുണ്ട്, അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു തരാമോ? ആ മെഡൽ 9 മെഡലിൽ എനിക്ക് കിട്ടിയിരുന്നത്, അത് അതിർത്തി കാവൽ 3 കൊല്ലം ചെയ്ത ഓരോ അതിർത്തി പോയതിൻ്റെ ഉണ്ട്, കൂടാതെ പാരായണം ജമ്പ് ചെയ്തതിൻ്റെ ഉണ്ട്, യുദ്ധം ചെയ്തതിൻ്റെ ഉണ്ട്. 9 മെഡലിന് അർഹതയാണ്, 9 മെഡലുണ്ട്. രാജ്യസേവനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലത്ത് കൂടി സാറിന് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് ഒരുപാട് സ്ഥലത്ത് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്, എല്ലാ സ്റ്റേറ്റിലും തന്നെ. വടക്കേ ഇന്ത്യയിലുള്ള ജമ്മു കാശ്മീരിൻ്റെ മല മൊത്തം കയറി ഇറങ്ങിയതാണ്. വടക്കേ ഇന്ത്യയിലായിരുന്നു അപ്പടി അതിൽ നിന്ന് തന്നെ. ഉൾനാട്ടിലേക്ക് ഇല്ല, എല്ലാ പഞ്ചാബ് എല്ലാ സ്റ്റേറ്റിൽ കൂടിയും പോയിട്ടുണ്ട്, ഒരു സ്റ്റേറ്റിലും പോകാത്തതില്ല. കൂടാതെ പാകിസ്ഥാനിൽ 1 മാസം താമസിച്ച് ആ ജമ്പ് ചെയ്ത് യുദ്ധം ജയിച്ചതിൻ്റെ ആഹ്ലാദം കൊണ്ട് അവിടെ കിടക്കുമായിരുന്നു. അവരെല്ലാം നാടുകാരെല്ലാം പോയപ്പോൾ അവിടെയുള്ള വണ്ടിയും കിണ്ടിയും എല്ലാം നമ്മളെയാണ്. വണ്ടി ഓടിക്കാതെ വണ്ടി കൊണ്ടാടുന്നു, 1 മാസത്തേക്ക് അവിടെ സുഖമായിരുന്നു. സാറ് യാത്ര ചെയ്തപ്പോൾ സാറിൻ്റെ കുടുംബവും കൂടെ ഉണ്ടായിരുന്നു? അത് കുടുംബത്തിനെ പട്ടാളത്തിൽ കൊണ്ട്, ഞങ്ങൾ കല്യാണം കഴിച്ചത് താമസമല്ലേ, പട്ടാളത്തിൽ നിന്ന് വരുന്നതിൻ്റെ തലേ കൊല്ലുന്നതാണ്. NCC ഉണ്ടായിരുന്നു എൻ്റെടുത്ത്, ആലപ്പുഴ NCC 17 കേരള NCC വന്നപ്പോഴാണ് കല്യാണം. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് തിരിച്ച് പോയി ഞാൻ പോരുകയും ചെയ്തു, പെൻഷനായി പോന്നു, 2 കൊല്ലം തെറിവ് ചെയ്ത് പോന്നു, അവിടുത്തെ പെൻഷനിൽ പോന്നു. സാറാ, പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞതിന് ശേഷം അവധിക്കാലം ഒക്കെ ഉണ്ടല്ലോ, അപ്പം അവധിക്ക് വന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉള്ള അവസ്ഥയും അതൊന്ന് വിവരിക്കാവോ? എൻ്റെ പോലെ അതൊരു പ്രശ്നമുള്ള കാര്യം, വരുമ്പോൾ വലിയ ഉത്സാഹത്തോടെ ഓടിയൊക്കെ വരും, ഓടിപ്പാഞ്ഞ് ഇവിടെ വന്ന് കണ്ണ് തുറന്ന് അടയ്ക്കുമ്പോഴത്തേക്കും പോകേണ്ട സമയമാവും. അപ്പോൾ പോകുന്ന സമയത്ത് എല്ലാവരും വീട്ടുകാരെല്ലാം വരുന്ന കരത്തിലായി വിളിച്ചിട്ടായി, അത് നമുക്ക് അതിനേക്കാളും വിഷമമാവും. അങ്ങനെ ഇവിടുന്ന് കിടന്നാൽ പിന്നെ റെയിൽവേ ചെന്നാൽ പിന്നെ മറന്നു, അവിടെ വരെ ഉള്ളൂ ആ വിഷമവും സങ്കടവുമല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സാറിന് അത് ഓർമ്മയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അതിനെക്കുറിച്ച് എന്തെങ്കിലും? എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 10 വയസ്സുണ്ട്, 47 അല്ലേ സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ അതിനു മുമ്പുള്ള ഒരു കാലം 1 കൊല്ലക്കാലം
സംഭവവും ബഹളവും പ്രശ്നവും ഞങ്ങളുടെ സ്കൂളിൻ്റെ വാതിൽക്കൂടെ ഗാദ്യത്തെപ്പിയൊക്കെ വെച്ച് ജയി വിളിച്ച് ഒടിയും പിടിച്ചൊക്കെ പോകുന്നത് അനുഭവം ഓർക്കുന്നുണ്ട്. അന്നൊക്കെ സ്കൂളിലൊക്കെ എന്താ ആഘോഷം എല്ലാ വർഷവും എന്താ സ്കൂളിൻ്റെ തൊടുപുഴ ഹൈസ്കൂളൊക്കെ എന്താണെന്നറിയോ, ഉള്ള തെങ്ങും കവും എല്ലാം വെട്ടിക്കൊണ്ടി വാഴക്കൊലകൾ ഇഴക്കൊലകൾ ഭയങ്കരമായിട്ട് അലങ്കാരവും ഓഗസ്റ്റ് 15 ജനുവരി 2 രണ്ടിനും ഭയങ്കര ക്ഷേമമായിട്ടാണ് ഉത്സവമായിരുന്നു എല്ലാ സ്കൂളുകളും എല്ലാ ഓഫീസുകളും. അന്നൊക്കെ 8-10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും എല്ലാ ഷൂവും ഒന്നുമില്ല, ഇപ്പം ഒന്നും സ്കൂളിൽ ഒരു പരിപാടിയില്ല. സാറിൻ്റെ മുൻപിൽ ഞാനിരിക്കുമ്പോൾ എനിക്ക് നല്ല അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട്. സാറിൻ്റെ പട്ടാള ജീവിതത്തിൽ സാറിന് ഏറ്റവും സന്തോഷവും അഭിമാനവും തോന്നിയൊരു നിമിഷം ഏതാണെന്നൊന്ന് പങ്കുവെക്കാവോ? അത് പറഞ്ഞാൽ പട്ടാളത്തെ പല പ്രാവശ്യമുണ്ട്. പട്ടാളത്തിൽ ആഘോഷമുള്ള ദിവസങ്ങളുണ്ട്, എൻ്റെ റേസിംഗ് ഡേ ജംഗിൾ ഡേ എന്നൊക്കെ പറഞ്ഞുള്ള ആഘോഷങ്ങൾ. ഇവിടെ കാണാമെന്ന് വെച്ചാൽ സദ്യ കാര്യങ്ങൾ, പാട്ട്, കൂത്ത്, ഡാൻസ് അങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ പല എല്ലാ കൊല്ലവും തന്നെയുണ്ട്. പട്ടാളത്തിൽ ശരി സമ്മാനം പോലെ വന്നപ്പോൾ തന്നിട്ടുണ്ട്, അതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഇതുവരെ ശിക്ഷയൊന്നും മേടിച്ചിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ ഗുണം ചേച്ചേ, ഞാൻ എനിക്ക് സ്പെഷ്യൽ പ്രൊമോഷനാണ് തന്നത്. സ്പെഷ്യൽ പ്രൊമോഷൻ എനിക്ക് തന്നത് ഞാൻ നന്നായിട്ട് ജോലി ചെയ്യുന്നവനാണെന്നും ആത്മാർത്ഥമുള്ള ആളാണെന്നും പറഞ്ഞാണ് എനിക്ക് സ്പെഷ്യൽ പ്രൊമോഷൻ തന്നെ കേടറില്ലാതെ തന്നു. അത് ഹിന്ദിയിൽ പറയുന്നത് ഈമാന്താരി ബഫാന്താരി സേ കാം കർണ വാലായേ, ശരി. അതുകൊണ്ട് പ്രൊമോഷൻ തന്നു. സാറിൻ്റെ ആത്മാർത്ഥതയ്ക്കും സത്യസന്ധതയ്ക്കും കിട്ടിയ പ്രൊമോഷനെ കുറിച്ച് സാർ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ യുവതലമുറയ്ക്ക് സാറിന് കൊടുക്കാൻ പറ്റിയൊരു സന്ദേശം എന്താണ്? യുവതലമുറയ്ക്ക് ഞാൻ പറഞ്ഞത് പട്ടാളത്തിൽ ചേരുന്ന വളരെ ഗുണമാണ്, എല്ലാം കൊണ്ടും ഗുണമാണ്. നമ്മളിപ്പോൾ മരിക്കാൻ കിടന്നാൽ പോലും ഇവിടെ കൊണ്ടുപോയി പൈസ വീട്ടിൽ കട്ടിലേക്ക് കൊണ്ടുതരും പെൻഷൻ. അത് തന്നെയല്ല രാജ്യസേവനം, ചെറിയ കാര്യമൊന്നുമല്ല. അത് വെടിയേറ്റ് മരിക്കുക എന്നൊക്കെ പറയുന്നത് അത് രാജ്യസേവനം തന്നെയല്ലേ? അത് സഹിക്കാൻ ഇപ്പം നല്ല സൗകര്യം പട്ടാളത്തിൽ, നേരത്തെ അതൊന്നും ഇല്ലായിരുന്നു. മരിച്ചാൽ പോലും അറിയുന്ന പെട്ടിയും മൃഗമാണായിട്ട് വരുമ്പോഴാണ്, അവരുടെ പെട്ടിയും ഡ്രസ്സുമൊക്കെ ആയിട്ട് വരുമ്പോഴാണ് അവരുടെ. ഇപ്പോൾ അന്നന്നത്തെ കാര്യം ഇപ്പോൾ വിളിച്ചു പറയില്ല, സംസാരിക്കാം, മറ്റേ എഴുത്തയക്കാൻ സംബന്ധിക്കാം, രാജ്യത്തും തുടങ്ങിയാൽ അതെല്ലാം സെൻസർ ചെയ്ത് അവരെ ഒട്ടിച്ച് അവരെ ഒട്ടിച്ച് വിട്ടുകൂടും. അപ്പോൾ ഇങ്ങോട്ടും അവരെ പട്ടാളത്തിൽ തന്നെ ചെക്ക് ചെയ്തിട്ട് വിടുകയും ഞാൻ ഇന്ന സ്ഥലത്താണെന്ന് പറയാൻ പാടില്ല, സെക്യൂരിറ്റി ഇല്ലാവും. അപ്പോൾ അന്നങ്ങനെയാ, ഇന്നിപ്പോൾ ഒന്നുമില്ല. ഇന്നിപ്പോൾ അവിടെ യുദ്ധം നടക്കുന്നതെല്ലാം കണ്ടോണ്ടിരിക്കുക. സാറിപ്പോൾ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ യുദ്ധത്തിൽ പങ്കുചേരണമെന്ന് പെട്ടെന്നൊരു അറിയിപ്പ് കിട്ടി. അപ്പോൾ അതനുസരിച്ച് ഇനി ഞാൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളൊരു ചിന്തയൊക്കെ കൂടിയാണോ സാറ് യുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് പോയത്? ആ നേരത്തെ ആ മാനസികാവസ്ഥ? മാനസികാവസ്ഥ പേടി എല്ലാവർക്കും ഉണ്ടല്ലോ. റീസെറ്റ് ചെയ്യാൻ പോകല്ലേ, യുദ്ധം എന്ന് പറയുമ്പോൾ നേരിട്ട് അത് അന്ന് നേരിട്ടുള്ള യുദ്ധം കൊണ്ട് ഇങ്ങനെ അടുത്ത് ചെന്നുമ്പോഴേക്കും, അല്ലാതെ ദൂരെ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ബോംബ് വിട്ടാലും മുകളിൽ നിന്ന് വന്ന് വിടും നേരിട്ട്. പിന്നെ ബോംബ് പേടിയുണ്ടല്ലോ, ഫാമിലിയായിട്ട് താമസിക്കുന്നവരെ എല്ലാം പറഞ്ഞ് വീട്ടിൽ വിടും. അത് അതിനേക്കാളും വലിയ ദുഃഖം, പോകുന്ന ഫാമിലിക്ക് ദുഃഖം, അവന് അതിനേക്കാളും കൊച്ചുങ്ങളെയും പിള്ളേരെയും പറഞ്ഞ് വിട്ടില്ല ഞാൻ ആവാൻ പോകാന്ന് പറഞ്ഞല്ലേ. അങ്ങനെയൊക്കെ പേടി അല്പം ഇല്ലായില്ല, എല്ലാം കിട്ടും കിടയായിട്ട് യുദ്ധത്തിന് തയ്യാറായി പോകുമ്പോൾ ചേട്ടൻ ദുഃഖവും സങ്കടമൊക്കെ ഉണ്ടാവും. പക്ഷേ സ്ഥലത്ത് ചെല്ലുമ്പോൾ അതൊക്കെ മറന്നിട്ട് ഒരു ഉഷാറാണ്. അത് നമുക്ക് യുദ്ധം ജയിക്കണം, അതിനാണ് നമ്മൾ പട്ടാളത്തിൽ. യുദ്ധത്തെക്കാളും വിഷമമാണ് ട്രെയിനിങ്, കാരണം യുദ്ധത്തിൻ്റെ ട്രെയിനിങ്ങാണ്. 2 കമ്പനി, ഒന്ന് പാകിസ്ഥാനാവും ഒന്ന് ഇന്ത്യയുടെ ആയിട്ട്, അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലും ഈ വനത്തിൽ കൂടെയാണല്ലോ അധികം യുദ്ധം ഏരിയയിലാണ്, മറ്റേ ഭൂമിയിലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ ആ മല, ഈ ജമ്മു കാശ്മീർ മലയിലെല്ലാം 2 മലയിൽ 2 കമ്പനിയെ ഏൽപ്പിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പെട്രോളിങ് പോവുക, അവരെ കണ്ടുമുട്ടുക, അവർക്ക് വെടിയിക്കാനുള്ള പടക്കം പൊട്ടിച്ച് പോവുക, അങ്ങനെയൊക്കെ യുദ്ധത്തും ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അവിടെ എല്ലാം ഡിസിപ്ലിനുണ്ട്. ഈ പട്ടാളത്തിൽ എല്ലാവർക്കും ഇതൊന്നുമില്ല, പോറിലുള്ളവർക്കും ഇതൊന്നുമില്ല. ഞങ്ങൾ ഫൈറ്റിംഗ് ഗ്രൂപ്പിലാണ്, ഫൈറ്റിംഗ് ഗ്രൂപ്പിലുള്ളവർക്കാണ് അധ്വാനം ഈ പറഞ്ഞ ഡിസിപ്ലിനെല്ലാം. പട്ടാളത്തിൽ ഇപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിലും യുദ്ധം കണ്ടവർ വളരെ ചുരുക്കമുണ്ട്. ഒരു പൊസിഷനിൽ ഒരാളുണ്ടെങ്കിലുണ്ടല്ലോ, ഒരു പാകിസ്ഥാനുകാർ 100 പേരെടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം നമുക്ക് പിടിക്കാനാണ് ഓർഡർ കിട്ടുന്നത്. അവർ കുഴിയും താത്തിയെ പിടിക്കുക, അതാണ്. അപ്പോൾ അവരെ പിടിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയോ, അതിന് ഒരുപാട് പണിയാണ്. 3 ആൾ 100 നമ്മൾ 300 പേരെ ഞാൻ തയ്യാറാകണം.
അവർ അതിന് പല പല ലയനുണ്ട്, അറ്റാക്ക് ലയം, ഓരോ പോകേണ്ട രീതിയൊക്കെ ഉണ്ട്. ചിലപ്പോൾ മണ്ണിൽ ഇഴഞ്ഞ് ഇഴഞ്ഞ് തന്നെ ഈ സ്ഥലത്ത് ചെല്ലേണ്ടതുണ്ട്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഉഴഞ്ഞ് പിടിച്ച് ഏതാണ്ട് അടുത്ത് ചെല്ലും. അതുവരേക്കും മോളിൽ നിന്നുള്ള ബോംബെല്ലാം അവിടെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരെല്ലാം അധികവും മുടക്കകത്ത് മണത് കൂടുതലകത്ത് ആയിരിക്കും, കൂടുതൽ നോട്ടം വരില്ല. ഈ ബോംബ് വീഴുന്നതുകൊണ്ട് അത് പ്രൊട്ടക്ഷനായിട്ട് ഇരിക്കും. അങ്ങനെ അടുത്ത് ചെന്ന് ചിറ്റി റൗണ്ടായിട്ട് ചെന്ന് ഹമല ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ഹമല ചെയ്തങ്ങ് കയറുമ്പോഴത്തേക്ക് മറ്റേ വെടി നിർത്തും. അങ്ങനെ നമ്മൾ അവരെ വെടി വെച്ചും വെടി വെച്ച് അവരെ എല്ലാ പോയിൻ്റ് നമ്മൾ പിടിക്കണം. സാറിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം ഈ സ്ഥലങ്ങളൊക്കെ പോയി കാണണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അതല്ല, അത് കഴിഞ്ഞാൽ പോയല്ലോ, ആഗ്രയിൽ തന്നെ പോയായിരുന്നു. ആഗ്ര ജെല്ലി കറങ്ങി അടിച്ച് പോകുന്നു. സാറേ, പട്ടാളക്കാരെന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിൽ AK-47 എന്നൊക്കെ ചിന്തകളാണ്. അപ്പോൾ സാർ അതിനെക്കുറിച്ച്, അത് ഉപയോഗിച്ചിട്ടുണ്ടോ, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? തോക്ക് AK-47 ആയിരുന്നു ഞങ്ങളുടെ കാലത്ത് തുടങ്ങിയത്. അത് അതിന് മുമ്പ് വെറും നാടകങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. പോലീസുകാരെ കൊണ്ട് AK-47 ആണ് ഞാൻ ഉപയോഗിച്ചത്. അതിനകത്ത് അതിൻ്റെ മാഗസീനകത്ത് 20 റൗണ്ട് കൊള്ളും, 20 വെടി വയ്ക്കുക. ഒരു പ്രാവശ്യം നടത്താൽ ഓരോന്നിനും ഓരോന്ന കാഴ്ച പിടിച്ചാൽ മതി, ഓട്ടോമാറ്റിക്കാണ്. സാറെ, കുടുംബത്തെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ? എൻ്റെ കുടുംബത്തിൻ്റെ പേര് ഞങ്ങളുടെ വീട്ടിൽ പേര് തന്നെ താന്നിക്കൽ. ഞങ്ങൾ ഇത് ഏറ്റവും വലിയ തറവാടാണ് താന്നിക്കാരുടെ. ഇവിടെ എനിക്ക് എൻ്റെ വൈഫ് ടീച്ചറാണ്. വയസ്സായി, പറ്റില്ല, മുട്ടോട്ട് വെച്ച് നടക്കാൻ പറ്റാതിരിക്കുന്നു. എനിക്ക് ഒരാണും ഒരു പെണ്ണും, രണ്ട് പിള്ളേരാണ്. മോനൂടെ ഉണ്ട് എൻ്റെ കൂടെ. മോന് രണ്ട് ആമ്പിള്ളേരുണ്ട്. അവന് എക്സൈസിലാണ് ജോലി. അവൾ സ്കൂളിൽ പോയേക്കണു, നാഗപ്പുഴ വിഷൻ മീഡിയത്തിലാണ് പഠിക്കുന്നത്. സാറ് സാറിൻ്റെ പട്ടാളത്തിലെ യൂണിഫോമും മറ്റു സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഞങ്ങളെ ഒന്ന് കാണിച്ചു തരാമോ? ഇത് പട്ടാളത്തിലെ ബെൽറ്റാണ്. പിന്നെ പട്ടാളത്തിൽ വെച്ചിന് ക്യാപ്പാണ്. ഞങ്ങൾ പാരച്യൂട്ടുകാർക്ക് മാത്രമാണ് റെഡ് ക്യാപ്പ് ഉള്ളൂ. പാരച്യൂട്ട് ജമ്പർക്ക് മാത്രമാണ് പാരാഷ്യൂട്ട് ജമ്പർ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് പട്ടാളത്തിലെ ഷോപ്സ്. ഇതെല്ലാം ഉണ്ട്, ഷോപ്സ് ഉണ്ട്. അതേയുള്ള കാലത്തെ വണ്ണക്കിടാനുള്ള ഇതുണ്ട്. ഇത് കഴുത്തെ കിടന്ന ഒരു ബാഡ്ജാണ്. ഇത് പട്ടാളത്തിൽ തോർത്താനുള്ള തോർത്ത, പട്ടാള തോർത്താണ്. ഇത് വേറൊരു ബെൽറ്റ്. സാധാരണ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടുന്ന ബെൽറ്റ്. ഇത് തണുപ്പുള്ളപ്പോൾ കയ്യുറ. ഇതാണ് യൂണിഫോം. പട്ടാളത്തിലെ ഷർട്ട്, ലാഗും ഇതൊക്കെ ഉള്ള ഇതാണ് പട്ടാളത്തിലെ ഡ്രസ്സ്. ഇത് പാൻ്റ്. ഇത് തണുപ്പുള്ളപ്പോൾ ഇടാനുള്ള കോട്ട്. ഐസിനകത്തൊക്കെ ഇടുന്ന ഈ കോട്ടാണ്. ജമ്മു കാശ്മീരിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഏറിയാലും അകത്തേക്ക് കയറില്ല, ഇത് വഴി പോയി. അതിനകത്തൊക്കെ ഞാൻ കിടന്നിട്ടുണ്ട്, ഇത് വന്ന് മൂടിയിട്ടുണ്ട്. പാരാഷൂട്ട് എന്നാണ് ഞങ്ങളുടെ ബറ്റാലിൻ്റെ പേര്. പാര എന്നാണ്. ഇതാണ് പാരസ്യൂട്ടിൻ്റെ അടയാളം, ജമ്പറിൻ്റെ. ഇത് കിറ്റ്. ഇതെല്ലാം നമ്മുടെ സാധനം നിറയ്ക്കാനുള്ള കിറ്റ്. അത് ഞങ്ങളുടെ ഡെറി എന്ന് പറയും. ഇത് വിരിച്ച് ട്രെയിനിങ്ങൊക്കെ ചെയ്യാനുള്ള ഇതാണ്. ഇത് വിരിച്ചിട്ട് ഇത് ബൂട്ടിന് ചിറ്റിയ മേലെ കെട്ടണ. പണ്ട് പോലീസുകാരെ കിട്ടൂലായിരുന്നു. അതുപോലെ യൂണിഫോമോടുകൂടി ബൂട്ടോടുകൂടി അകത്തുനിന്ന് പോകാതിരിക്കാൻ വേണ്ടി ചിറ്റി കെട്ടണതാണിത്. ഇത് തോക്ക് തുടക്കുന്ന ചിന്തിയാണ്. ഇപ്പോഴും ഇരിക്കുക, പട്ടാളത്തിൽ തോക്ക് തുടക്കുന്ന സാധനമാണ്. ഇങ്ങനെ നിങ്ങളുടെ ഇത് പണ്ടലാണ്.
ഓരോ വരയിലും ഓരോന്ന് മുറിച്ചെടുത്ത് ചിന്ത പല പ്രാവശ്യം ഭരിച്ചു കഴിയുമ്പോൾ കളയുക, പിന്നെയും വേറെ മുറിച്ച് പുതിയത് പുതിയത് തോക്കിനകത്ത് ഒരു പ്രാവശ്യം വെടി വെച്ചാൽ എല്ലാം കരിയും ചെളിയായിരിക്കത്തെ. അപ്പോൾ അത് കിളി നല്ല ചമനമാണ് കണ്ണാടിച്ചിരി പോലെ തെളിയണം, അല്ലെങ്കിൽ അത് തോക്കിന് കേടാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ഈ വരയ്ക്കും ഓരോന്ന് മുറിച്ച് അത് മടക്കിയിട്ട് ആ ചരടയിലിട്ട് വലിച്ചെടുത്ത് വലിച്ചെടുത്ത് പല പ്രാവശ്യം വലിച്ച് കിളി എറിയണം. അപ്പോൾ അങ്ങനെ ഒന്ന് വേറെ വേറെ മുറിച്ചെടുക്കാനാണ് ഈ അടയാളം കൊടുക്കുന്നത്. ഈ യൂണിഫോം എല്ലാം ധരിച്ച് ഭാരതനാടിന് വേണ്ടി ധീരതയോടെ പോരാടിയ ഒരു മഹത് വ്യക്തിയുടെ മുൻപിൽ ഈ സ്വാതന്ത്ര്യദിനത്തിൽ കുറച്ചു നേരം ആയിരിക്കാൻ സാധിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഒരുപാട് വ്യക്തിത്വങ്ങളുടെ ജീവന്റെ വിലയാണ് നാം ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം. സ്വതന്ത്ര ഇന്ത്യ 75 വർഷം പിന്നിടുമ്പോൾ രാജ്യത്തിൻ്റെ കാവലാളിൽ ഒരാളെ ആദരിക്കുക എന്നത് തീർത്തും അനുയോജ്യമാണല്ലോ. നമ്മോടൊപ്പമായിരിക്കുന്ന TM ജോൺ സാറിനെ നമുക്കിപ്പോൾ ആദരിക്കാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ഈ സമയം ജോൺ സാറിൻ്റെ ഭാര്യയും കുടുംബാംഗങ്ങളും നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു അധ്യാപികയായിരുന്നു, ടീച്ചർ. ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ എന്ന നിലയിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്നറിയാം. ഈ അവസരത്തിൽ, ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഞങ്ങളോട് എന്താണ് പറയാനുള്ളത്? 75 വർഷം ഉള്ളത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോകുന്ന നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെയൊരു അവസരമുണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്. ജോൺ സാറിൻ്റെ മരുമകൻ വക്കച്ചൻ ചേട്ടൻ നമ്മളോടൊപ്പമുണ്ട്. ചേട്ടാ, അപ്പച്ചനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഔദ്യോഗിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും മേലധികാരികൾക്കും നാട്ടുകാർക്കും സർവോപരി ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഈ ലോകത്തെ കണ്ണിലുണ്ണിയായിട്ട് ഇത്രയും നാളും ജീവിച്ചു, അതിനുള്ള അനുഗ്രഹം ജഗദീശ്വരൻ കൊടുത്തു. അത് ഭാവി തലമുറയ്ക്കൊരു മാതൃകയാക്കാവുന്നതാണ്. ഒരുപാട് വ്യക്തിത്വങ്ങളുടെ ജീവന്റെ വിലയാണ് നാം ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം. സ്വതന്ത്ര ഇന്ത്യ ഇന്ന് 75 വർഷം പിന്നിടുമ്പോൾ ഇന്ത്യയുടെ കാവലാളിൽ ഒരാളെ ആദരിക്കുക എന്നത് തീർത്തും അനുയോജ്യമാണല്ലോ. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന ജോൺ സാറിനെ ഈ സമയം നമുക്ക് ആദരിക്കാം. ചെങ്കോട്ടയിൽ ഉയരുന്ന ത്രിവർണ പതാക ഓരോ ഭാരതീയനിലും ഉണർത്തുന്ന ആവേശത്തോടെ നമുക്കും പറയാം, ഭാരത് മാതാ കീ ജയ്. ജോൺ സാറിന്റെ വിശേഷങ്ങൾ കേട്ട് ഈ മഴയത്ത് തിരികെ പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മഞ്ഞത്തും വെയിലത്തും മഴയത്തും മാതൃരാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്ത് ധീരരക്തസാക്ഷിത്വം വരിച്ച യോദ്ധാക്കളെയാണ്. അവരുടെ ത്യാഗമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നമുക്കും അനുഭവിക്കാം. ധീരയോദ്ധാക്കൾക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് ഭാരത് മാതാ കീ ജയ്.